ഹായ് ഗൈസ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത്, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ വീഡിയോ അല്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇത് എന്താണെന്ന് അല്ലേ. ഇതാണ് അടിപൊളി വയലറ്റ് കളറിലുള്ള നല്ല അടിപൊളി പാഷൻ ഫ്രൂട്ട്സ് കണ്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തട്ടി ഉണ്ടായി കിടക്കുന്നതാണ് കേട്ടോ. നല്ല നിറഞ്ഞ് ഒരൊറ്റ ചൂടുണ്ടായാൽ മതി നമുക്ക് നിറച്ചും കായ്കൾ ഉണ്ടാവുന്ന നല്ല ഒരു ഇതിൻ്റെ പൂക്കൾ പോയതാണേ. കണ്ടില്ലേ ഇത്ര വലിയ കായകളാണ് ഇതിലുണ്ടാവുന്നത്. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പലതരം രോഗങ്ങൾക്കും ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതായി വരുന്നതേ ഉള്ളൂ. ഇത് ആവുന്ന സമയത്ത് ഇങ്ങനെ പച്ച കളറിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുത്താലോ എന്ന്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ടോ കണ്ടോ. ഒരൊറ്റ ചൂടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാം. നമുക്ക് വിഷമില്ലാത്ത നല്ല പാഷൻ ഫ്രൂട്ട് നമുക്ക് കഴിക്കാനും സാധിക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇതിൽ നിറയെ കായ്കളുണ്ട് കേട്ടോ. പഴുത്തിട്ടില്ല, പഴുത്ത് വരുമ്പോഴാണ് ഇത് വയലറ്റ് കളറിലേക്ക് മാറുന്നത്. ഇത് കേട്ടോ, ഇങ്ങനെ ഒരൊറ്റ ചോടാണിത്. കാണുന്നുണ്ടാവും ഒരൊറ്റ ചോടിൽ നിന്ന് പോയിരിക്കുന്നതാണിത്. ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൽ കായ്കളുണ്ടാവും കേട്ടോ. കാണുന്നുണ്ടാവും അല്ലേ, നന്നായിട്ട് തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഒരുപാട് കായ്കൾ ഇതിലുണ്ട്. നമുക്കിത് നല്ലൊരു വരുമാന മാർഗ്ഗവും ആക്കാം. കാരണം ഇതിൻ്റെ തൈകൾ ഇന്ന് നമ്മുടെ കൈകളിൽ അവൈലബിൾ ആണ്. ഇത് ആവശ്യമുള്ളവർക്ക് ഒരു 40 രൂപ ഇതിൻ്റെ തൈകൾക്ക് വരുന്നുള്ളൂ, പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടില്ല കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായകളാണ് ഇതിലുണ്ടാവുന്നത്. കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് നമ്മൾ ഈ പ്ലാന്റ് നട്ടാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവുണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ചെടി ഒന്ന് വള്ളി വീശാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു പന്തലിട്ട് കൊടുക്കേണ്ടത് മാത്രമേ നമുക്ക് ഇതിനൊരു പണിയായിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതൊരൊറ്റ ചുവടിൽ നിന്ന് വന്നിരിക്കുന്നതാണിത് കേട്ടോ. കണ്ടോ ഇങ്ങനെ നന്നായിട്ട് ബൾബ് ബൾബ് പോലെ തൂങ്ങിക്കിടക്കുന്ന, കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഇതിൻ്റെ തൈ നിന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതാണ് അത് കേട്ടോ. ഇതിൻ്റെ മഞ്ഞയും നമ്മുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അതുപോലെ എന്നും പറയുന്ന പോലെ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഉള്ളിലേക്കൊക്കെ നല്ല കായുണ്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ് വെള്ളമാവും, അതുകൊണ്ടാണ് അങ്ങോട്ട് കയറാത്തത്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് വലിയതായിട്ട് തൂക്കിക്കിടക്കും. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൾപ്പെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആക്കുകയും അതുപോലെ സ്ക്വാഷ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെറുതെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിലും നല്ലതാണത് കേട്ടോ.
നമ്മളിപ്പോൾ ജ്യൂസ് ആക്കണമെന്നൊന്നുമില്ല, ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു ഫ്രൂട്ടാണത്. കണ്ടല്ലേ, പഴുത്ത് കഴിയുമ്പോൾ നല്ല വയലറ്റ് കളറാകും കേട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. കോൾ ചെയ്യേണ്ട, മെസ്സേജ് അയച്ചാൽ മതി. ഞാനിത് കണ്ടു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കോൾ ചെയ്തോളാം കേട്ടോ. കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് തിരിച്ച് ചെയ്തോളാം. അപ്പോൾ നമ്മളിത് നിങ്ങൾക്ക് അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. ഇതിൻ്റെ യെല്ലോ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.